പ്രിയപ്പെട്ട കുട്ടികളെ, ഒരിക്കൽ കൂടെ നിങ്ങളെ കാണാൻ പറ്റിയതിൽ, നമ്മുടെ മതബോധനത്തിൻ്റെ വേദിയിൽ വീണ്ടും ഒരുമിച്ച് നമ്മളെ ചേർത്ത ഈശോമിശിഹായുടെ ആ അനന്തമായ കരുണയ്ക്ക് നന്ദി പറയുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾ കാണുന്നത് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച്, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ വിദഗ്ധതയെക്കുറിച്ച്, പ്രത്യേകതയെക്കുറിച്ച്, അതിലൊക്കെ ഉപരിയായിട്ട് ഒരു കത്തോലിക്ക യുവാവ് അല്ലെങ്കിൽ കത്തോലിക്ക യുവതിയായി ജീവിതത്തിൻ്റെ വിവിധ വേദികളിൽ മുന്നേറുമ്പോൾ നാം നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി, ആ പ്രത്യേകത എന്താണെന്ന് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ അതുപോലെ തന്നെ ഈശോമിശിഹായിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഇതിന് സമാനമായിട്ട് യാത്ര ചെയ്യുന്ന വിശ്വാസ സമൂഹങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ കാണുകയാണ്. ഒരു നിമിഷം നമുക്ക് തൻ്റെ ശരീരത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ദൈവപിതാവിന് സമർപ്പിക്കുവാനായി ഈ ലോകത്തിൽ അവതാരം ചെയ്ത ഈശോയുടെ മുൻപിൽ നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, ഞായറാഴ്ചയുടെ മതബോധന വേദിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കൂടുതൽ ആഴത്തിൽ വിശ്വാസത്തിൽ എൻ്റെ വ്യക്തിത്വം എന്താണെന്നും ഞാൻ അംഗമായിരിക്കുന്ന അവിടുത്തെ മൗതിക ശരീരമായ കത്തോലിക്ക സഭയിൽ എൻ്റെ ഭാഗമെന്താണെന്നും എൻ്റെ കടമകളും കർത്തവ്യങ്ങളും എന്താണെന്നും എൻ്റെ വ്യത്യസ്തത എന്താണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിയുകയായിരുന്നു. എൻ്റെ ഈശോയെ, ഇന്ന് എൻ്റെ വിശ്വാസ ജീവിതം ഒത്തിരി ചോദ്യങ്ങൾക്ക് നടുവിലാണ്. എൻ്റെ ഉള്ളിൽ നിന്നുമുള്ളത്, എൻ്റെ ചുറ്റുപാടുകളിൽ നിന്നുമുള്ളത് ഒക്കെ ആയിട്ടുള്ള അനവധിയായ ചോദ്യങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി കാണുവാൻ പലപ്പോഴും എൻ്റെ കഴിവിനാൽ എനിക്ക് പറ്റുന്നില്ല. ഇവിടെയാണ് എൻ്റെ ഈശോയെ, ഞാൻ അവിടുത്തെ തിരുമുൻപിൽ നിൽക്കുന്നത്. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്നെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, എൻ്റെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ. ഞാൻ തിരിച്ചറിയുന്നു, പലപ്പോഴും എന്നെപ്പോലെ തന്നെയുള്ള മനുഷ്യർ ഞങ്ങളുടെ ബുദ്ധിയെ ആശ്രയിച്ചപ്പോൾ പലപ്പോഴും അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തെളിക്കുന്ന പാതയിൽ നിന്ന് വിട്ടുപോയതായിട്ട് ചരിത്രം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഈശോയെ, അതിൽ ഭാഗമാവാതെ അങ്ങനെ വിട്ടുപോയവർക്കു കൂടി ഒരു നേർ പാതയുടെ മാർഗമാവാനായിട്ട് എന്നെ സഹായിക്കണമേ. ഈ ക്ലാസ്സിലുടനീളം എൻ്റെ ഈശോയെ എൻ്റെ കൂടെ ഉണ്ടാവണമേ. അവിടുത്തെ ആത്മാവിനെ അയച്ച് എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ആത്മാവിനെയും പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, എൻ്റെ കൂടെ ഈശോയിലേക്കുള്ള, ഈശോയിലുള്ള എൻ്റെ വ്യക്തിത്വത്തിലേക്കുള്ള യാത്രയിൽ യാത്ര ചെയ്യണമേ എൻ്റെ കൂടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഞാനിന്നൊരു കഥ പറഞ്ഞ് തുടങ്ങാൻ ആഗ്രഹിക്കുക. ഒരു ചെറിയ കഥ, ഒരു അരുവിയുടെ കഥ. വലിയൊരു വനത്തിൻ്റെ നടുവിൽ ഒരു മലമുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു അരുവി, ശുദ്ധമായ ജലം, യാതൊരു അഴുക്കുമില്ലാത്ത ജലം. അതിൽ കുളിച്ചു കഴിഞ്ഞാൽ, ആ ജലം കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഉണർവും ഉന്മേഷവും ഓരോ വ്യക്തികൾക്കും ലഭിക്കുന്നുണ്ട്. ഈ അരുവി അത് ഉത്ഭവിക്കുന്ന ആ സ്ഥാനത്ത് നിന്നും താഴേക്ക് ഒഴുകുകയാണ്.
വനത്തിലൂടെ ഒഴുകുന്നു. വനത്തിലൂടെ ഒഴുകുമ്പോൾ കാട്ടുമൃഗങ്ങൾ ഒക്കെ അതിൽ നിന്ന് കുടിച്ച് അവരുടെ ദാഹത്തിന് അറുതി വരുത്തുന്നുണ്ട്. തുടർന്ന് ആ വനത്തിൽ നിന്നും ഇത് തൊട്ടടുത്തുള്ള ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുക. ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഇത് ആ ഗ്രാമത്തിന് വെള്ളം നൽകി, ഗ്രാമത്തിൻ്റെ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വെള്ളം നൽകി, ഈ അരുവി മുന്നോട്ട് പിന്നെയും പോവുകയാണ്. ഇത് തുടങ്ങുമ്പോൾ ഒരു ചെറിയ അരുവിയായിരുന്നത് വനത്തിലൂടെ ഒഴുകും തോറും കൂടുതൽ കൂടുതൽ ആഴമാവുന്നുണ്ട്, വീതി കൂടുന്നുണ്ട്. പിന്നീട് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഗ്രാമവാസികൾ ആ അരുവിയെ ഒരു പേരിട്ട് വിളിച്ചു. കാരണം അവരുടെ ജീവൻ മുഴുവനും നിലനിർത്തുന്ന ഒരു പ്രതിഭാസമായിട്ട് ഈ അരുവിയെ അവർ കാണുകയാണ്. അവരുടെ കൃഷിക്ക് വെള്ളം, അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം, അവരുടെ അടുക്കളയിൽ പാകം ചെയ്യുന്നതിനുള്ള വെള്ളം, കുടിക്കുന്നതിനും കുളിക്കുന്നതിനും ഒക്കെയുള്ള വെള്ളം. അവർ ഈ അരുവിയെ വലുതെന്തോ ആയി കാണുകയാണ്. അപ്പോൾ ഈ അരുവി വീണ്ടും ഈ ഗ്രാമം വിട്ടിട്ട് വീണ്ടും അടുത്ത നഗരത്തിലേക്ക് പ്രവേശിക്കുക. നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും അവിടെയുള്ള വ്യവസായങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ അരുവിയിലേക്ക് പലതും വന്ന് ചേരുന്നുണ്ട്. ഈ അരുവി ഇനിയതിനെ നമുക്കൊരു അരുവിയെന്ന് വിളിക്കാൻ പറ്റില്ല. വലിയൊരു ആറായിട്ട് ഇത് രൂപാന്തരം പ്രാപിക്കുക. ധാരാളം വീതിയുള്ള, വലിയ വീതിയുള്ള ഒരു ആറായിട്ട് ഇതിനെ ഇത് രൂപം പ്രാപിക്കുക. ഈ ആറ്റിലേക്ക് ധാരാളം ചെറിയ ചെറിയ കൈവഴികൾ വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്നും കൈവഴികൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ വന്നു ചേരുന്ന കൈവഴികളിലൂടെ വരുന്നതൊന്നും നല്ലതല്ല. തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നും, വ്യവസായശാലകളിൽ നിന്നും, വലിയ അപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ഒക്കെ വരുന്ന അഴുക്ക് നിറഞ്ഞ വെള്ളം ഈ നദിയിലേക്ക്, ഈ ആറ്റിലേക്ക് വീഴുന്നുണ്ട്. ജലം മലിനമാകുന്നുമുണ്ട്. ഇനി ഇതിൽ ഈ അരുവി ഒഴുകുന്ന ആ ഒരു പ്രദേശത്തിൻ്റെ കുറേ അകലെയായിട്ട് കുറേ ആൾക്കാർ അവർക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാക്കി, കിണറുകൾ ഉണ്ടാക്കി അതിൽ നിന്നും വെള്ളം എടുക്കുന്നുണ്ട്. ആ വെള്ളം ചിലപ്പം വേനൽക്കാലമാകുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്, കിണറുകളിലെ വെള്ളമൊക്കെ വറ്റിപ്പോകുന്നുണ്ട്. കാരണം ഈ ആറിൽ നിന്നും അരുവി ആറായിട്ട് രൂപാന്തരം പ്രാപിച്ച ഈ ഒഴുകുന്ന ഈ പ്രതിഭാസത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന കിണറുകളിൽ അകലം കൂടുന്തോറും വെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ്. വേനൽക്കാലമാകുമ്പോൾ വെള്ളം വറ്റുന്നുണ്ട്, വെള്ളം കുറേയൊക്കെ കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കത്തോലിക്ക സഭയെന്ന് പറയുന്നത് ഏകമായ ഈശോയുടെ സഭയെ ഒരുപക്ഷെ ഈ കഥയിലെ അരുവിയോട് നമുക്ക് ഉപമിക്കാം. ഒരരുവിയും ഒഴുകുന്നത് തനിക്ക് വേണ്ടിയല്ല. ഒരരുവിയും ചിന്തിച്ചു നോക്കിയേ, ഒരരുവിയും ലോകത്തെ ഒഴുകുന്നത് തനിക്ക് വേണ്ടിയല്ല. അരുവി ഒഴുകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ, സസ്യങ്ങൾക്ക് വേണ്ടി, മണ്ണിന് നനവുണ്ടാവാൻ വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുകുന്നതാ. ഇതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കാലാതീതമായ കാലം തൊട്ടേ ഒഴുകിക്കൊണ്ടിരുന്ന, കാലാതീത കാലം എന്ന് പറയുന്നത് ഈശോ മിശിഹായിൽ നിന്ന് തുടങ്ങി തുടക്കവും ഒടുക്കവുമില്ലാത്ത ഈശോ മിശിഹായുടെ മൗതിക ശരീരം എന്ന നിലയിൽ സഭയും കാലാതീത കാലം തൊട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ അരുവിയോട് നമുക്ക് ഉപമിക്കാം. ഈ സഭയെന്ന് ഒഴുകുന്നത്, ഒഴുകിക്കൊണ്ടിരുന്നത്, ഇനി ഒഴുകുന്നതും ഒരിക്കലും തനിക്ക് വേണ്ടിയല്ല. നമ്മൾ സഭയുടെ കഴിഞ്ഞ കാലം എടുത്താൽ, അല്ലെങ്കിൽ സഭയുടെ ഇന്നുകൾ എടുത്താൽ, സഭയുടെ നാളെ എടുത്താൽ, അത് ഇനിയും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും വേണ്ടിയാണ്. ഈ ഭൂമിയിൽ പിറവി കൊള്ളുന്ന നിനക്കും എനിക്കും വേണ്ടിയാണ്. ഈ അരുവിയിലൂടെ ഒഴുകുന്ന ശുദ്ധമായ ആ ജലം കുടിച്ച്, ആവോളം കുടിച്ച്, അതിൻ്റെ ആദ്യത്തെ രൂപത്തിൽ എങ്ങനെയായിരുന്നോ ആ ഒരു ഉന്മേഷത്തിലേക്ക്, ദൈവിക ഉന്മേഷത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവിക പുത്രത്വത്തിലേക്ക് എത്തുവാനായിട്ടാണ് ഈ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ,
അപ്പോൾ ഈ അരുവിയുടെ ഒഴുക്കിനിടയിൽ പലപ്പോഴും പറ്റിയത് എന്താണെന്നറിയാമോ? ചിലരൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ? ഈ അരുവിയിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന അരുവിയിൽ നിന്നും ഒഴുകി പല കൈവഴികളായിട്ട് നമുക്കറിയാം, നമ്മൾ ഈ വലിയ ആറൊക്കെ ഒഴുകുമ്പോൾ വലിയ പല കൈവഴികൾ പോകുന്നുണ്ട്. ആ ആറ്റിലെ വെള്ളം മറ്റു പല സ്ഥലങ്ങളിലേക്കും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ചിലരെന്ത് ചെയ്തെന്നറിയാമോ? ഈ അരുവിയിൽ ചില ചിറകൾ കെട്ടി അടച്ചു. കെട്ടിയടച്ച് അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ നോക്കിക്കൊള്ളാം. അരുവിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. കുറേയൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്, കാരണം ആഗിരണം ചെയ്ത് കിട്ടുന്ന കുറേയൊക്കെ വെള്ളമുണ്ട്. പക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ ഈ അരുവിയിൽ നിന്നും ആ അരുവിയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്താണോ ആദ്യം ആ അരുവി ഉദ്ദേശിച്ചത് അതിൻ്റെ പൂർണ്ണത ലഭിക്കാതെ വരുന്നു. നമ്മൾ ഇന്ന് ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നോക്കിയാൽ ക്രൈസ്തവനെന്ന് പറയുന്ന ഒത്തിരി നാമധാരികളെ നമുക്ക് കാണാം. നമ്മളൊക്കെയും ക്രൈസ്തവ നാമധാരികളാ. ഈശോ മിശിഹായെ രക്ഷകനും ദൈവവുമായിട്ട് കാണുന്നവരാ. ഇതുപോലെ തന്നെ ഈശോ മിശിഹായെ രക്ഷകനും ദൈവവുമായിട്ട് കാണുകയും എന്നാൽ ആ അരുവിയുടെ തുടക്കം അതിൻ്റെ സ്രോതസ്സിനോട് ചേർന്ന് നിൽക്കാത്ത ധാരാളം സമൂഹങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്ക് കാണാം, കേരളത്തിൽ നമുക്ക് കാണാം, ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കാണാം, നിങ്ങളുടെ സഹപാഠികളിൽ കാണാം, നിങ്ങളുടെ അയൽവക്കങ്ങളിൽ കാണാം. തൊമ്മൻ്റെ സഭയെന്നും ചാക്കോയുടെ സഭയെന്നും എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന സഭയെന്നും അല്ലേ, ഇങ്ങനെ പല പല പേരുകളിൽ ഒത്തിരി ഒത്തിരി സഭകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോഴൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നേക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും സഭ? എല്ലാവരും ഈശോയുടെ പേരിലാണ്. അങ്ങനെയാണെങ്കിൽ ഈശോ ഒന്നല്ലേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ട് ഇത്രയും സഭ? നമ്മൾ ഈ അടുത്ത 3 ഞായറാഴ്ചകളിലെ ക്ലാസ്സുകളിൽ നമ്മൾ അതിനെ ഒന്ന് കാണാൻ പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് തുറവിയോടുകൂടി ഇരിക്കാം മക്കളെ. തുറവി മാത്രം പോരാ, ഈ ബുദ്ധിയുടെ തുറവി മാത്രം പോരാ, ബുദ്ധിയുടെ തുറവി മാത്രം അതുമാത്രം ചില മനുഷ്യരെങ്കിലും ആശ്രയിച്ചു പോയത് കണ്ട ഒരു പരിധിവരെ ഇത്രയും സഭകളുണ്ടായത്. ഞാൻ എൻ്റെ ഈശോയെ എൻ്റെ നിയന്ത്രിതമായ ഈ ബുദ്ധി കൊണ്ട് ഞാൻ വിവരിക്കാൻ ശ്രമിക്കുക, എൻ്റെ ബുദ്ധിയിലേക്ക് ഈശോയെ ഞാൻ ദൈവത്തെ ഞാൻ ഒതുക്കാൻ ശ്രമിക്കുക, ഈശോ മിശിഹായെ ഒതുക്കാൻ ശ്രമിക്കുക, എൻ്റെതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം കൂടുതൽ നമുക്ക് അപേക്ഷിക്കാം. ഇനി നമ്മൾ ഇതര സഭകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ക്രൈസ്തവ സഭകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങേണ്ടത് പക്ഷേ കത്തോലിക്ക സഭയെക്കുറിച്ചാണ്. ഇതര സഭകളിൽ നിന്നും ഒരുപക്ഷെ കത്തോലിക്ക സഭയെ വ്യത്യസ്തമാക്കുന്ന കത്തോലിക്ക സഭയുടെ ആ വ്യതിരക്തത എന്താണെന്ന് നമുക്ക് നോക്കാം. നാലു മാനങ്ങളിൽ നമുക്ക് കത്തോലിക്ക സഭയുടെ വ്യതിരക്തത നമുക്ക് കാണാൻ പറ്റും. 4 മാനങ്ങളിൽ 1, സഭ ഏകമാണ്. സഭ ഒന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാക്കോയുടെയോ തൊമ്മൻ്റെയോ അല്ലെങ്കിൽ ആ പാസ്റ്ററിൻ്റെയോ ഈ പാസ്റ്ററിൻ്റെയോ അല്ലെങ്കിൽ ഇന്ന് വെളിപാട് കിട്ടിയ ഒരാളുടെയോ ഒന്നും സഭകളില്ല, ഒരൊറ്റ സഭയേ ഉള്ളൂ, ഈശോ മിശിഹായുടെ സഭ. സഭ ഏകമാ, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ. എഫേസൂസ് 4:5 പറയുക, ഒരു കർത്താവ് ഒന്നേ ഉള്ളൂവെങ്കിൽ ഒരു വിശ്വാസമേ ഉള്ളൂ, ആ വിശ്വാസത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു ജ്ഞാനസ്നാനമേ ഉള്ളൂ. അപ്പോൾ സഭയെന്ന് പറയുന്നത് പല സഭകളില്ല, അത് മനുഷ്യർ സൃഷ്ടിക്കുന്നതാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരണം. എഫേസ്യസ് 4:4 വീണ്ടും പറയുക, ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമുള്ളൂ. അത് ഈശോയുടെ മൗതിക ശരീരമായ സഭയാണ്. ഒരേ ആത്മാവേ ഉള്ളൂ, നാം എല്ലാം പങ്കുപറ്റുന്നത് അതിലേക്കാ ഈ കത്തോലിക്ക സഭയിൽ. ഇനി ഇവിടെ ഈ ഏകമായ സഭയെന്ന് പറയുന്നത് ഈശോ മിശിഹായുടെ സഭയാ, അല്ലാതെ വേറെ ആരുടെയെങ്കിലും സഭയെ. അത് പൗലോസ് ശ്ലീഹ തുടർന്ന് ലേഖനങ്ങളിൽ പറയുന്നുണ്ട്.
ചില പ്രാദേശിക സഭകളിൽ ഈ വിഭജനങ്ങളും വിഭാഗീയത ചിന്തയും ഒക്കെ ഉണ്ടായപ്പോൾ പൗലോസ് പറയുന്നുണ്ട്, സഭയൊന്നേ ഉള്ളൂ, ഈശോയുടെ സഭ. അല്ലാതെ പൗലോസിന്റെ സഭയോ പത്രോസിന്റെ സഭയോ അങ്ങനെ അപ്പസ്തോലന്മാരുടെ പേരിൽ ഉള്ള വ്യത്യസ്ത സഭകൾ, അവരല്ല സഭകളെ സൃഷ്ടിച്ചത്. അവർ സൃഷ്ടിക്കുന്നതല്ല സഭ. കാരണം ഈശോ മിശിഹ തൻ്റെ സഭയെ പടുത്തുയർത്തുകയാണ് ചെയ്തേ. മത്തായിയുടെ സുവിശേഷം 16:18 പത്രോസ് ലീഹയോട് ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നോട് പറയുന്നു ഈ പാറമേൽ എൻ്റെ സഭ ഈശോയുടെ സഭ പടുത്തുയർത്തുകയാണ് ചെയ്തേ. സഭ ഏകമാണ്, പക്ഷെ ഏകമായ സഭയിൽ, ഈ ഏക ശരീരത്തിൽ ധാരാളം അംഗങ്ങളുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുക പ്രിയപ്പെട്ട മക്കളെ. ഒന്നാമത്തെ വ്യത്യസ്തത, ഒറ്റ സഭയേ ഉള്ളൂ. ആ സഭ എന്ന് പറയുന്നത് കുറേ ബിൽഡിങ്ങുകളോ ഒരു കുറേ സ്ഥാപനങ്ങളോ ഒന്നുമല്ല. ഓർക്കുക, സഭയെന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്, വ്യക്തികളാണ്. തിരിച്ചറിയുക, ഞാനും നിങ്ങളുമൊക്കെയാണ്. ആ സഭയോ ഇങ്ങനെ ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് ചേരുന്ന ആ സമൂഹം ഈശോയിൽ ഒരുമിച്ച് ചേർക്കപ്പെടുകയാണ്, ഒരേ ജ്ഞാനസ്നാനത്തിൽ, ഒരേ ആത്മാവിൽ. അതാ സഭ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ വെളിപാട് കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മെത്രാൻ്റെയോ ഒരു വൈദികൻ്റെയോ ചിന്താധാരകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നതല്ല. എങ്കിൽ രണ്ടാമത്തെ ഒരു മാനം, സഭ വിശുദ്ധമാണ്. സഭയുടെ ഈ പരിശുദ്ധിയുടെ ഉറവിടം ദൈവം തന്നെയാണ്. അതായത് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മൾ അരുവിയുടെ കാര്യം പറഞ്ഞ പോലെ, ആ അരുവിയുടെ വിശുദ്ധി എന്ന് പറയുന്നത്, അരുവിയുടെ നൈർമല്യമെന്ന് പറയുന്നത്, അതിൽ നിന്നും വെള്ളമെടുത്ത് കുടിക്കുന്നവരുടെ നൈർമല്യമല്ല, ആ അരുവിയിൽ അന്തർലീനമായിരിക്കുന്ന നൈർമല്യമാണ്. അതുപോലെ തന്നെ സഭാംഗങ്ങളുടെ വിശുദ്ധി അടിസ്ഥാനപ്പെടുത്തിയല്ല ഈശോയുടെ സഭയുടെ വിശുദ്ധി നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഈ ഇക്കാലത്ത് പലപ്പോഴും ചുറ്റുവട്ടത്തുള്ളവർ ഈശോയുടെ സഭയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സഭയുടെ പോരായ്മകളെ കുറിച്ച് പറയുമ്പോൾ അവർ കാണുന്നത് സഭാമക്കളുടെ, സഭയുടെ അംഗങ്ങളുടെ പോരായ്മകളാണ്. ആ അംഗങ്ങളുടെ പോരായ്മകളിൽ മേലോ, അല്ലെങ്കിൽ നേട്ടങ്ങളുടെ മേലോ, അല്ലെങ്കിൽ അവരുടെ മേന്മയിന്മേലോ അല്ല ഈശോ മിശിഹായുടെ സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ വിശുദ്ധിയിലാണ്, ഈശോ സഭയെ വിശുദ്ധീകരിച്ചതുപോലെ, കുറവുകളില്ലാത്ത മഹത്വീകരിച്ചതുപോലെ. എഫേസോസ് 5:26-27 വാക്യങ്ങൾ പറയുന്നു, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഈശോയിൽ നാമൊക്കെ സ്വീകരിക്കുന്ന ജ്ഞാനസ്നാനം, ആ ജ്ഞാനസ്നാനത്തിൽ അവൻ്റെ ശരീരത്തിലേക്ക് നാം ഒന്നായി ചേരുക, സഭയിലേക്ക് ഒന്നായി ചേർന്നിട്ട് അവൻ്റെ വചനത്താൽ വെണ്മയുള്ളതാക്കി ഓരോ നിമിഷവും ജീവൻ നൽകുന്ന അവൻ്റെ വചനത്താൽ. ആദിയിലെ പറഞ്ഞില്ലായിരുന്നോ, ദൈവം പറഞ്ഞില്ലേ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ അതേ ശക്തമായ വചനത്താൽ വെണ്മയുള്ളതാക്കി. അതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാ. ഈശോ സഭയെ രൂപപ്പെടുത്തിയത് തനിക്ക് വേണ്ടിയാ, തൻ്റെ ആ ശരീരത്തിലൊന്നായി പിതാവിന് സമർപ്പിക്കപ്പെടുവാൻ വേണ്ടിയാ. ആ ഏക പിതാവിലേക്ക് ഈ മനുഷ്യകുലം മുഴുവൻ, മാനവകുലം മുഴുവൻ, ഞാനും നിങ്ങളുമൊക്കെ ഒന്നായി ചേരുന്നതിന് വേണ്ടിയാ. സഭയുടെ വിശുദ്ധിയുടെ ഉറവിടമെന്ന് പറയുന്നത് ഈശോയുടെ വിശുദ്ധിയാ. ആ ഒരു അർത്ഥത്തിൽ സഭയ്ക്ക് യാതൊരു കുറവുമില്ല. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, ലോകമെന്ന് കാണുന്നത് സഭയുടെ പ്രത്യക്ഷ രൂപത്തിലുള്ള ഒരു രൂപമുണ്ട്, അതെൻ്റെയും നിങ്ങളുടെയും രൂപമാണ്. ആ രൂപത്തിന് കുറവുകളുണ്ട്. എന്നിൽ എന്തൊക്കെ കുറവുകളുണ്ടോ അത് ആ പ്രത്യക്ഷ രൂപത്തിൽ കുറവുകളായിട്ട് വരുന്നു. ആ കുറവുകളെ കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സഭയെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. മത്തായി 5:13-14 വാക്യങ്ങൾ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്, മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. ലോകത്തിൻ്റെ പ്രകാശമാണ്, ആ പ്രകാശം പക്ഷേ എനിക്ക് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? എൻ്റെ ഈശോ മിശുകായിരുന്ന ഈശോയോട് ചേർന്ന് നിൽക്കുന്നതിലൂടെ. ഞാൻ ലോകത്തിൻ്റെ ഉപ്പാണ്, എനിക്ക് ഉപ്പിൻ്റെ ഉറ എവിടുന്ന് കിട്ടും?
ഞാൻ ഈശോ മിശിഹായുടെ സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ കത്തോലിക്ക സഭയിലൂടെ ഈശോ മിശിഹായോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ ആ ഈശോ മിശിഹ എനിക്ക് നൽകുന്ന ഉറ അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുന്ന ആ പ്രകാശം അത് എൻ്റെ ഈശോയുടെ വിശുദ്ധിയാണ്. എൻ്റെ ഈശോയുടെ വിശുദ്ധിയാണ്. ഈ വിശുദ്ധിയാണ് ഇവിടെ ഉപ്പിൻ്റെ ഉറയായിട്ടും പ്രകാശമായിട്ടും ഈശോ പറയുന്നത്. സഭ വിശുദ്ധമാണ്, കാരണം അതിൻ്റെ അടിസ്ഥാനം ഈശോ മിശിഹായുടെ വിശുദ്ധി തന്നെയാണ്. മൂന്നാമത്തെ പ്രത്യേകത, സഭ ശ്ലൈഖികം. ഈ വെള്ളം, നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിലെ ആ കഥയിലെ ജലം, അരുവിയിലെ ജലം അവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇതിനൊരു കൈവഴി വേണം. ശൂന്യതയിലൂടെ ഒരരുവിയും ഒഴുകാറില്ല. ഒരു കൈവഴി വേണം, ലോകത്തിലേക്ക് ഇത് തുറന്നുകൊണ്ടേ ഇരിക്കണം. അനാദിയായിട്ട് ലോകത്തിൻ്റെ അവസാനം വരെ, ഏറ്റവും അവസാനം സമസ്ത സൃഷ്ടികളും എന്തിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, ആർക്കു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത്, ആ സൃഷ്ടാവിലേക്ക് എത്തിച്ചേരുന്നത് വരെ, ആ പുത്രത്വത്തിലേക്ക് ആ വഴിയിലൂടെ തിരിച്ചെത്തുന്നത് വരെ, അപ്പോൾ അതിനൊരു കൈവഴി വേണം. അതേ പ്രിയപ്പെട്ട മക്കളെ, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിന്മേൽ പണിയപ്പെട്ടതാ സഭ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ഈശോ മിശിഹായാണ്. കർത്താവിൻ്റെ പരിശുദ്ധ ആലയമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുന്നുവെന്ന് എഫേസോസ് 2:20-22 പറയുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസോസ് 2:20-22 പറയുന്നു, അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിന്മേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയവുമായി അത് വളർന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ അടിത്തറ എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരെ ഈശോ ഒരുക്കിയത് ഇതിൻ്റെ അടിത്തറയായിട്ടാണ്. തൻ്റെ സഭാഗാത്രത്തിൻ്റെ അടിത്തറയായിട്ട് അവിടുന്ന് രൂപപ്പെടുത്തുകയാണ്. അവരിലൂടെയാണ് അടുത്ത തലമുറകളിലേക്ക് ഈശോയെ നേരിട്ട് കാണാത്ത വിദൂരമായ, ഇന്ന് നമ്മൾ 2020 നിൽക്കുന്നത്, അതായത് 10-2000 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന മനുഷ്യനായിട്ട് ജീവിച്ച ആ ദൈവിക നന്മ, ആ വിശുദ്ധി, ആ പുത്രത്വം നമുക്ക് ഇന്ന് ലഭിക്കാനായിട്ട് ഒരു കൈവഴി വേണം. അരുവി, ഞാൻ പറഞ്ഞു, അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാ. പക്ഷെ അതിനൊഴുകണമെങ്കിൽ ഒരു പാത്രം അല്ലെ, ഒരു കൈവഴി വേണം. ആ കൈവഴികൾ പ്രിയപ്പെട്ട മക്കളെ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യമാണ്. അപ്പസ്തോലന്മാരെന്നില്ല, പക്ഷെ ആ പാരമ്പര്യം ഇന്നും തുടരുകയാണ്. മെത്രന്മാരിലൂടെയും സഭയുടെ ഹയരാർക്കിയിലൂടെ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പറയുകയാണ്, സഭ ശ്ലൈഹികമാണ്. വെളിപാട് 21:14 പറയുന്നു, നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു സ്വർഗീയ ജെറുസലേമിന്റെ. അവയിന്മേൽ കുഞ്ഞാടിന്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. അപ്പോൾ ഈ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഈ കൈവഴിയിൽ, അപ്പസ്തോലന്മാർ തെളിച്ച ആ കൈവഴികളിലൂടെയാ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈശോ മിശിഹ ലോകത്തിന്, മനുഷ്യർക്ക്, അന്ന് ജീവിച്ചിരുന്നവർക്ക്, തന്നെ കണ്ടവർക്ക് എന്തൊക്കെയാണോ നേരിട്ട് കൊടുത്തത് അത് മുഴുവൻ ഇന്ന് ഈ കൈവഴികളിലൂടെ നമുക്ക് ലഭിക്കുക. നാലാമത്തേത്, അവസാനത്തേതും, സഭ കാത്തോലികമാണ്, സാർവത്രികമാണ്. സഭ ഏതോ ഒരു സമയത്ത് കുറെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സഭ ഏതോ ഒരു പ്രദേശത്തെ കുറെ ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സഭ ഇന്നലകൾക്ക് വേണ്ടിയുള്ളതല്ല, ഇന്നുകൾക്ക് വേണ്ടിയുള്ളതുമല്ല. സഭ ഇന്നലകൾക്കും ഇന്നിനും നാളെകൾക്കും വേണ്ടിയുള്ളതാ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടിയുള്ളതായിരുന്നു സഭ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സഭ. പ്രിയപ്പെട്ട മക്കളെ, നാളെ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ് സഭ. അവരുടെ മക്കൾക്കും അവരുടെ അനന്തര തലമുറകൾക്കും കർത്താവ് നിശ്ചയിക്കുന്ന ലോകത്തിൻ്റെ യുഗാന്ത്യം വരെ, അവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. അവിടെ ജാതിയോ വർഗമോ വർണ്ണമോ ഇല്ല, തൊലിയുടെ നിറമോ സമ്പത്തിൻ്റെ വ്യത്യസ്തതകളോ അല്ലെങ്കിൽ ബുദ്ധിയുടെ ഏറ്റക്കുറച്ചിലുകളോ അല്ലെങ്കിൽ കുടുംബ മഹിമയോ ഒന്നുമില്ല. സമസ്ത ജനതയ്ക്കും വേണ്ടിയുള്ള സമാധാനത്തിൻ്റെ സന്ദേശം അന്ന് മാലാഖ പറഞ്ഞുവെങ്കിൽ, മാലാഖമാർ പാടിപ്പുകൊഴ്ത്തിയെങ്കിൽ, ഈശോയുടെ ജനനത്തിൽ പാടിപ്പുകൊഴ്ത്തിയെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, അതുതന്നെയാണ് ആ കാതോലികതയുടെ സന്ദേശം എന്ന് പറയുന്നത്. സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാ, ആരെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. ഈ അരുവി ഒഴുകുമ്പോൾ അരുവി സെലക്റ്റീവായിട്ട് കുറെ ആൾക്കാരോട് പറയുന്നില്ല, ദേ നീ വെള്ളം കുടിക്കണ്ട, അല്ല, ഇത് തുറന്നതാണ്, വന്നു കുടിക്കുക, ആവോളം കുടിക്കുക, നീയും നിന്റെ എല്ലാ ആവശ്യങ്ങളും അതിൽ നിന്ന് സ്വീകരിക്കുക.
അപ്പോൾ ഈ നാല് സവിശേഷതകൾ കത്തോലിക്ക സഭയുടെ വ്യതിരക്തതയാണ്. ഇതര ക്രൈസ്തവ സഭകളിൽ നിന്നും കത്തോലിക്ക സഭയെ വേർതിരിച്ചു നിർത്തുന്നത് ഈ നാല് കാര്യങ്ങൾ. ഈ നാലും പക്ഷെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ഈശോ മിശിഹായിലാണ്, പ്രിയപ്പെട്ട മക്കളെ. അതാണ് കത്തോലിക്ക സഭയുടെ വ്യത്യസ്തത. എന്നെയും നിങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും കത്തോലിക്ക സഭയിലെ മക്കളെന്ന നിലയിൽ നമ്മുടെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ശരിയെന്ന് പറയുന്നത് ഇതാ, ഈശോയുടെ നമ്മളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ആ ഒരു ബന്ധം. അതിനെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരും ബോധവതികളും ആവാം, പ്രിയപ്പെട്ട മക്കളെ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ നാലു മാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ പുലർത്താൻ വിളിക്കപ്പെട്ടവരല്ലേ? ചിന്തിച്ചു നോക്കിയേ, ഏകമായിരിക്കുന്ന ഒരവസ്ഥ, രണ്ടില്ല, എൻ്റെ ഈശോയിൽ ഞാൻ ഒന്നായിരിക്കുന്ന അവസ്ഥ. ആ ഈശോയുടെ വിശുദ്ധി എന്നിലേക്ക് വന്നിട്ട് എന്നിലൂടെ ചുറ്റുപാടുകളിലേക്ക് കൈവഴികളായിട്ട് എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ കൂട്ടുകാരിലേക്ക്, എൻ്റെ സമൂഹത്തിലേക്ക്, ഞാൻ ആയിരിക്കുന്ന വേദികളിലൊക്കെ പടരുന്ന ഒന്ന്. എന്നിലൂടെ സമസ്തർക്കും, എന്നോട് ബന്ധപ്പെടുന്ന എല്ലാവർക്കും യാതൊരു തിരിച്ചുവേദങ്ങളും ഇല്ലാതെ എന്നിലൂടെ ഒഴുകണ്ടേ? ഞാനും ആ ശ്ലൈഹിക പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമാവുകയല്ലേ മക്കളെ? നമ്മൾ ഓരോരുത്തരും ഈ അഭിമാന ബോധമുണ്ടാവണം. ഈ ഒരാഴ്ച ഈ അഭിമാന ബോധം, ഈ വ്യത്യസ്തത, ഐ എം സംതിങ് സ്പെഷ്യൽ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വളരാനായിട്ട് നമുക്കെടുക്കാം, പ്രിയപ്പെട്ട മക്കളെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. എൻ്റെ ഈശോയെ, അവിടുത്തെ മൗതിക ശരീരമായ, ഞാൻ അംഗമായിരിക്കുന്ന എൻ്റെ സഭ, എൻ്റെ കത്തോലിക്ക സഭയെക്കുറിച്ച് ഞാൻ കാണുകയായിരുന്നു എൻ്റെ ഈശോയെ. ആ സഭയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയ അർത്ഥത്തിൽ എൻ്റെ ഈശോയെ ഞാനാണെന്ന് തിരിച്ചറിയുന്നു. ആ ഒരർത്ഥത്തിൽ ഞാൻ അങ്ങുമായി ഏകബന്ധത്തിലാവണമെന്നും, ഞാൻ അവിടുത്തെ വിശുദ്ധിയിൽ ജീവിക്കണമെന്നും, അവിടുന്ന് രൂപപ്പെടുത്തിയ ആ സ്ത്രീഹന്മാരുടെ, അപ്പസ്തോലന്മാരുടെ പാരമ്പര്യത്തിലായിരിക്കണമെന്നും, അങ്ങനെ സമസ്ത ലോകത്തിനുമുള്ള സുവിശേഷവും രക്ഷയുമായിട്ട് മാറേണ്ട ആളാണെന്ന് എനിക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ ആയിരിക്കുന്ന എൻ്റെ സാഹചര്യങ്ങൾ, എൻ്റെ ഈശോയെ, ഈ ബോധ്യത്തിൽ എന്നെ വളർത്തണമേ. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും, എൻ്റെ ഓരോ ചിന്തകളും, എൻ്റെ ഓരോ വാക്കും, എൻ്റെ ഓരോ പ്രവൃത്തിയും ഈ വ്യക്തിത്വത്തിൽ, എൻ്റെ അടിസ്ഥാനത്തിൽ ആയിത്തീരാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. എൻ്റെ ഈശോയെ, എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കൂടെ ഈ ക്ലാസ്സിലായിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരെയും, കൂട്ടുകാരെ മാത്രമല്ല എൻ്റെ ഈശോയെ, അവിടുത്തെ സഭയെ മുഴുവനായും അങ്ങ് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ആമേൻ.